ആമസോണിൽ എനിക്ക് പറ്റിയ എനിക്കെന്ന് പറയാൻ പറ്റില്ല സമൂഹത്തിന് പറ്റുന്ന ഒരു ചതിയുടെ ഒരു വിവരവുമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ആമസോണിൽ ഐസോപ്രോപൈൽ ആൾക്കഹോൾ 99.9% പ്യുവർ ആയിട്ടുള്ള ഐസോപ്രോപൈൽ ആൾക്കഹോൾ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തത് ഇപ്പോൾ കൊറോണ കോവിഡ് 19 ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാനിറ്റൈസർ ഉണ്ടാക്കുക, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്. ഞാൻ ഐസോപ്രോപൈൽ ആൾക്കഹോൾ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ 99.9% ഐസോപ്രോപൈൽ ആൾക്കഹോൾ വെച്ചിട്ട് മിനിമം 60% ആൾക്കഹോൾ കണ്ടന്റ് വേണം സാനിറ്റൈസറുകൾക്ക്. അപ്പൊ അങ്ങനെ ഞാൻ ഇത് രണ്ട് ബോട്ടിൽ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് നല്ല പ്രോഡക്റ്റാണ് കിട്ടിയത്. ഇത് 250 ml ആൾക്കഹോളാണ്. അങ്ങനെ രണ്ടെണ്ണം മേടിച്ചു. ഞാനിപ്പം 3rd മേടിച്ചു. ഇന്ന് എനിക്ക് കയ്യിൽ കിട്ടിയതാ. കിട്ടിയപ്പോൾ ഇതാണ് പാക്കറ്റ് പൊട്ടിച്ചപ്പോഴും ഉണ്ടായിരുന്നത്. പാക്കറ്റ് ഞാൻ ഈ കോവിഡ് 19 പ്രോട്ടോകോളൊക്കെ പാലിച്ച് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് ശുചിയാക്കിയതിന് ശേഷമാണ് വാങ്ങിയത്. അതിനുശേഷം കൈ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകി ഇങ്ങനെ ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. അപ്പോഴെനിക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ ഇത് വല്ല നനഞ്ഞിട്ട് ഇതിന്റെ എഴുത്തെല്ലാം മാഞ്ഞു പോയതായിരിക്കും എന്നാണ് കരുതിയത്. ഞാൻ കൊണ്ടുവന്ന് മുമ്പ് വാങ്ങിച്ച രണ്ടെണ്ണത്തിന്റെ കൂടെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് ഇത് രണ്ട് 250 ml ഉണ്ട്. പക്ഷേ ഇത് അത്രയും ഇല്ല. ഏകദേശം 200 ml അങ്ങോട്ടുള്ള ഒരു ബോട്ടിലാണ്. അത് കുഴപ്പമില്ല, എന്തായാലും ചെറിയ അളവില്ല. ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ തുറന്ന് എന്റെ ഒരടപ്പുണ്ട്. ഇത് പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ ഇത് പച്ചവെള്ളമാണ്. വെറും പച്ചവെള്ളമാണ് ഇതിന് നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ ആൾക്കഹോള് ഒരു ഉപയോഗവും ഇല്ലാതെ വെറും ഇത് കാലി ബോട്ടിൽ പച്ചവെള്ളം നിറച്ചു വെച്ചിരിക്കുന്നതാണ്. വെറും പച്ചവെള്ളമാണ്. പക്ഷേ മുമ്പ് മേടിച്ച ആൾക്കഹോൾ ഐസോപ്രോപൈൽ ആൾക്കഹോൾ ഇത് ഞാൻ 70% ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വാങ്ങിയത് അതുപോലെ തന്നെ 99.9% പ്യൂരിറ്റി ഉള്ളതാണ്. ഞാനിത് രണ്ടും ഇത് ആദ്യത്തെ പച്ചവെള്ളം ഞാൻ അതിനിപ്പുറത്ത് ശരിക്കുള്ള ആൾക്കഹോൾ ഒഴിക്കുകയാണ്. ഇതാണ് ആൾക്കഹോൾ ഒഴിച്ച്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാണ്. ഇത് വെറും പച്ചവെള്ളമാണ്. ഇത് പക്ഷേ ആൾക്കഹോളാണ്. ഇത് പച്ചവെള്ളമാണ്. ഇത് ഈ കയ്യിലത് ഉണങ്ങിപ്പോകുന്നുണ്ട്. ഈ വിരലിലത് ഉണങ്ങിപ്പോകുന്നുണ്ട്. ഇത് വെറും പച്ചവെള്ളമാണ്. ഇത് പ്യുവർ ആൾക്കഹോളാണ്. കണ്ടോ, ഇത് വേപ്പറായി പോകുന്നുണ്ട്. ഇത് ഒന്നും ആവുന്നില്ല. അങ്ങനെ വെറും പച്ചവെള്ളം നിറച്ച് ഒരു പഴയ ഇതിൽ നിറച്ച് തന്നിരിക്കുകയാണ്. ഇപ്പം ഈ കോവിഡ് 19 ഇത്രയും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള കച്ചവടക്കാർ ചെയ്യുന്ന എത്ര ദ്രോഹമാണ്. ഇതിനകത്ത് ഇനി കൊറോണ വൈറസിനെ നിറച്ച് തന്നിട്ടുണ്ടോന്നുമില്ല, നമുക്കറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ദ്രോഹമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇപ്പം ഈ പച്ചവെള്ളത്തിന്റെ സ്ഥാനത്ത് പച്ചവെള്ളമാണ്. പച്ചവെള്ളം കണ്ട ഒഴികൾ ഈ പച്ചവെള്ളം നിറച്ച് തന്നിരിക്കുന്ന ഇവര് കൊറോണ വൈറസിനെ ചിലപ്പോൾ നിറച്ച് തന്നില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത്രയ്ക്ക് ദ്രോഹമാണ് ഇവര് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ആമസോൺ വളരെ കർശനമായ ഒരു നടപടി എടുക്കണം. ഇത് റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന അതല്ല. ഞാൻ ആമസോണിൽ വിളിച്ചപ്പോൾ ഒരു റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. ഇവർക്ക് നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിനൊരു യാതൊരു മറുപടിയില്ല. ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇത് വിശ്വസിച്ച് വാങ്ങും? ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഇപ്പം നിരവധി ഓൺലൈനിലായാലും കടകളിലായാലും ലഭ്യമാണ്. ഒരു ക്വാളിറ്റി ഇല്ലാതെ ഉണ്ടാക്കുന്ന 60% ആൾക്കഹോൾ ഉണ്ടായിരിക്കേണ്ട നമ്മൾ എങ്ങനെയാണ് ഈ സമൂഹത്തിലെ ഈ കോവിഡിനെ ഈ കൊറോണ എങ്ങനെയാണ് നേരിടുക? ഇതൊക്കെ വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള സർക്കാരൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നിസ്സഹായരാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ബോധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഇത്രയോ പേര് ഇതേപോലെ സാനിറ്റൈസർ എന്നും പറഞ്ഞിട്ടൊക്കെ മേടിച്ചുപയോഗിക്കുന്നുണ്ടാവും.